फ्रेंड्स मार्जिन एंटरटेनमेंटिन्टे पुतियोरु वीडियोयिलेक्क एल्लावर्क्कुम स्वागतम। अप्पो नम्मुडे चानल इतुवरे सब्सक्राइब चेय्याता कूट्टुकारुण्डेंकिल चानल ओन्न सब्सक्राइब चेय्या, लाइक चेय्या, निंगळुडे कूट्टुकारिलेक्कुम कूडे ओन्न षेर चेय्या। आराम क्लास पठन मिकव रेख लेर्णिंग एक्सलेंस रेकॉर्ड सोशल साइंस पार्ट 1 एक्टिविटी कार्ड 1, 2, 3, 4, 5 Activity Card 1 Unit 1 Medieval India The Centers of Power Reminder The members of the Social Science Club GUPS School went on steady tour to North India. The following pictures are the historical monuments they visited during the tour. ഐരാണി ജി യു പി എസ് സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബ് കുട്ടികൾ ആ കൂട്ടുകാർ പഠനയാത്ര പോയത് വടക്കേ ഇന്ത്യയിലേക്കാണ്. അപ്പോൾ അവരവിടെ കണ്ട ചരിത്ര സ്മാരകങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ അവയുടെ പേരെഴുതണം. കംപ്ലീറ്റ് ദ ടേബിൾ. പിക്ചർ നെയിം ഓഫ് ദ ഹിസ്റ്റോറിക്കൽ മൊനുമെൻറ്റ്സ്. പിക്ചർ 1 താജ്മഹൽ. പിക്ചർ 2 കുതുബ് മിനാർ. പിക്ചർ 3 റെഡ് ഫോർട്ട്. പിക്ചർ 4 ഇന്ത്യ ഗേറ്റ്. Activity card 2. Observe the outline map and find out the reason. After traveling around Delhi, Suni teacher told children, several powerful dynasties ruled Delhi, treating it as its seat of power. Observe the outline map given below and find out the reasons for it. ഡൽഹി ഭരണസിര കേന്ദ്രമായി പ്രബല രാജവംശങ്ങൾ ഭരിച്ചിട്ടുണ്ട്. അവയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ ഭൂപടം നിരീക്ഷിച്ച് അവ താഴെ എഴുതണം. ഫെർട്ടിലിറ്റി ഓഫ് ദ ഇൻഡസ് ഗംഗാറ്റിക് പ്ലെയിൻ. സിന്ധു ഗംഗാ സമതലത്തിൻ്റെ ഫലഭൂയിഷ്ഠത. ഇനി എന്തെഴുതാം? അരവല്ലി മൗണ്ടൈൻ റേഞ്ചേഴ്സ് പ്രിവെൻറ്റ് ദ ഇൻവേഷൻ ഓഫ് എനിമീസ്. Yamuna River ensure enough water supply for Delhi. Yamuna River is suitable for water transportation. The stones from Aravalli mountain ranges used for the construction of forts and buildings. അപ്പോൾ അത് നിങ്ങളിവിടെ താഴെ എഴുതണം. ഞാനിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാപ്പിൻ്റെ മുകളിലായിട്ട് എഴുതിയതാണ്. ശത്രുക്കളുടെ കടന്നുകയറ്റം തടയാൻ പർവ്വതനിരകൾ സഹായിച്ചു. ആ പർവ്വതനിരകളിൽ നിന്ന് എടുത്ത പാറക്കല്ലുകൾ ഉപയോഗിച്ച് കോട്ടകൾ പണിതു. യമുന നദി ജലഗതാഗതം സുഗമമാക്കി. ഓൺ വിച്ച് റിവർ ബാങ്ക് ഈസ് ഡൽഹി സിറ്റുവേറ്റഡ്? ഡൽഹി ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഞാനത് എഴുതാൻ വിട്ടുപോയി. യമുന നദിക്കരയിലാണ്. അപ്പോൾ നിങ്ങളവിടെ യമുന എന്നെഴുതണം. ബി ഡൈനാസ്റ്റീസ്. ചിൽഡ്രൻ റീച്ച് ദ നാഷണൽ മ്യൂസിയം ടു ലേൺ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് ഡൽഹി. ദ ടീച്ചർ ഗേവ് ആൻ എക്സ്പ്ലനേഷൻ അബൌട്ട് ഡൽഹി. ഇറ്റ് ഈസ് ഗിവൺ ബിലോ ബ്രീഫ്ലി. ആഫ്റ്റർ ദ തോമർ ഡൈനാസ്റ്റി ഓഫ് ദ രജപുട്. ഡൽഹി വാസ് റൂൾഡ് ബൈ ദ ചൗഹാൻ ഡൈനാസ്റ്റി. Delhi was captured by Muhammad of Ghori, defeating Prithviraj Chauhan, a powerful ruler of the Chauhan dynasty. Muhammad's rule began with Delhi as the center. The rulers of Delhi between 1206 CE and 1526 CE were known as sultans. And the period of their region was known as the Sultanate period. തോമര രാജവംശത്തിന് ശേഷം ചൗഹാൻ രാജവംശമാണ് ഡൽഹി ഭരിച്ചത്. പൃഥ്വിരാജ് ചൗഹാൻ അഫ്ഗാനിസ്ഥാനിലെ മുഹമ്മദ് ഗോറി അദ്ദേഹത്തെ പരാജയപ്പെടുത്തി ഡൽഹി പിടിച്ചെടുത്തു. അപ്പോൾ ഈ 1206 മുതൽ ആയിരത്തി 526 വരെയുള്ള ഈ കാലഘട്ടത്തിലെ ഇവരെ അറിയപ്പെടുന്നത് സുൽത്താനേറ്റ് എന്നും ആ പിരീഡ് അറിയപ്പെട്ടിരുന്നത് സൽത്തനത്ത് എന്നുമാണ്.
Find out the dynasty and sultans missing in the flow chart and complete it. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. അതിൽ സുൽത്താൻസും ഡൈനാസ്റ്റീസും ഒക്കെ മിസ്സായിട്ടുണ്ടാവും, നമ്മൾ എഴുതി കൊടുക്കണം. ആദ്യം മംലൂക്ക് ഡൈനാസ്റ്റി, സ്ലേവ് ഡൈനാസ്റ്റി, അടിവംശം എന്ന് പറയും. ഖുത്ബുദ്ദീൻ ഐബക്കും ഇൽത്ത്മിഷും ബാൽബൻ. പിന്നെ ഗിൽജി ഡൈനാസ്റ്റി, ജലാലുദ്ദീൻ ഗിൽജി, അലാവുദ്ദീൻ ഗിൽജി. തുഗ്ലക്ക് ഡൈനാസ്റ്റി, മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, ഫിറോസ് ഷാ തുഗ്ലക്ക്, ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. സയ്യിദ് ഡൈനാസ്റ്റി, കിസ്രഗാൻ, അലാവുദ്ദീൻ ആലം ഷാ. ലോധി ഡൈനാസ്റ്റി, ഇബ്രാഹിം ലോധി, ബഹലൂൽ ലോധി, സിക്കന്ദർ ലോധി. ആക്ടിവിറ്റി കാർഡ് 3. ലെറ്റ്സ് മേക്ക് ക്വസ്റ്റ്യൻസ്. ഇൽത്തുമിഷ് വാസ് ദ റൂളർ ഹു അസ്യൂംഡ് പവർ ആഫ്റ്റർ ഖുത്ബുദ്ദീൻ ഐബക്. ഹി കൺക്വേർഡ് മുൾട്ടാൻ ആൻഡ് ലാഹോർ. ഹി സിസ്റ്റം ഇൻ ദ റീജിയൻ അണ്ടർ ഹിസ് കൺട്രോൾ. തങ്ക ആൻഡ് ചിത്തൽ വേർ ദ കോയിൻ ഹി ഇൻട്രൊഡ്യൂസ്ഡ്. അലാദീൻ ഖൽജി, ദ ചീഫ് റൂളർ ഓഫ് ദ ഖൽജി ഡൈനാസ്റ്റി ഹു കെയിം ടു പവർ ആഫ്റ്റർ ദ മംലൂക്ക് ഡൈനാസ്റ്റി, കൺക്വേർഡ് ദ റീജിയൻ ഇൻ സതേൺ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ ആഫ്റ്റർ ഹിസ് കൺക്വസ്റ്റ് ഓഫ് ഗുജറാത്ത്. ദ സീ പോർട്ട്സ് കെയിം അണ്ടർ ഹിസ് കൺട്രോൾ. ഇമ്പോർട്ടഡ് ദ ഫൈൻ ഹോഴ്സസ് ഫ്രം ഇറാഖ് through these ports. Thus, with the help of a strong army, he expanded his empire. Using above notes, prepare 5 questions which can be included in the quiz competition organized by the Social Science Club. അപ്പോൾ നിങ്ങൾ ഇത് വായിച്ചില്ലേ, ഇതിൽ നിന്നും 5 ചോദ്യങ്ങൾ തയ്യാറാക്കണം. ഓക്കെ, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തയ്യാറാക്കിയിരുന്നു, ആഫ്റ്റർ വിച്ച് ഡൈനാസ്റ്റി ഡിഡ് ദ ഖൽജി ഡൈനാസ്റ്റി റൂൾ. രണ്ടാമത് ക്വസ്റ്റ്യൻ, ഹു കെയിം ടു പവർ ആഫ്റ്റർ ഖുത്ബുദ്ദീൻ ഐബക്ക്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് റൂളർ ഇൻട്രൊഡ്യൂസ്ഡ് ദ യൂണിഫോം മോണിറ്ററി സിസ്റ്റം. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ നെയിംസ് ഓഫ് ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് കോയിൻസ് ബൈ ദ ഇൽത്തുമിഷ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, which sultanate ruler who conquered Gujarat. B. Match the following. The following are the achievements of the rulers during the reign of the sultanate. Complete the table matching column A with column B. A കോളത്തിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഖുത്ബുദ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, അലാവുദ്ദീൻ ഖൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, ഇബ്രാഹിം ലോധി. B കോളത്തിൽ തന്നിട്ടുള്ളത് changed the capital, founder of Mamluk dynasty, Tanga Jital, the last sultanate ruler, conquered Gujarat. എങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്തു മാച്ച് ചെയ്തു? ആ, ഖുത്ബുദ്ദീൻ ഐബക്ക് ഫൗണ്ടർ ഓഫ് മംലൂക്ക് ഡൈനാസ്റ്റി, ഇൽത്തുമിഷ് തങ്ക ജിതൽ, അലാവുദ്ദീൻ ഖൽജി കൺക്വേർഡ് ഗുജറാത്ത്, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ചേഞ്ച് ടു ദ ക്യാപിറ്റൽ, ഇബ്രാഹിം ലോധി ദ ലാസ്റ്റ് സുൽത്താനേറ്റ് റൂളർ. ആക്ടിവിറ്റി കാർഡ് 4, റീഡിംഗ് കാർഡ്. First Battle of Panipat. In 1526, Babur, the ruler of Kabul in Afghanistan, captured Delhi, defeating Ibrahim Lodi, the last ruler of the Sultanate period at Panipat near Delhi. Aurangzeb was the last ruler among prominent ruler of the Mughal dynasty established by Babur. Let's prepare a timeline. അപ്പോൾ നമ്മൾ ഇത് വായിച്ചില്ലേ, ഇതനുസരിച്ച് ഈ ടൈം ലൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ദി ടൈം ലൈൻ ഇൻഡിക്കേറ്റിംഗ് ദ ഇമ്പോർട്ടൻറ്റ് മുഗൾ റൂളേഴ്സ് ആൻഡ് ദെയർ റീജിയൻ. അപ്പോൾ അവർ ഭരിച്ചിരുന്ന കാലഘട്ടം ഏത് വർഷമാണ് എന്നത്, എത്ര വർഷമാണ് എന്നതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ബാബർ 1526 to 1530. ഹുമയൂൺ 1530 to 1540. നെക്സ്റ്റ് 1555 to 1556. അക്ബർ 1556 to 1605. ജഹാംഗീർ 1605 to 1627. ഷാജഹാൻ
1658 to 1758. Aurangzeb 1658 to 1708. Activity card 5. South Indian countries. Not only in Delhi did the dynasties existed. The Chola dynasty, the Vijayanagara dynasty and the Bahmini dynasty existed in southern India and the Maratha dynasty existed in western India. Complete the word verb. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മേജർ കിങ്ഡംസ് ഇൻ സതേൺ ഇന്ത്യ ഏതൊക്കെയാണെന്ന് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. ചോള ഡൈനാസ്റ്റി, ബാമിനി ഡൈനാസ്റ്റി, വിജയനഗര ഡൈനാസ്റ്റി. മേജർ കിങ്ഡം ഇൻ വെസ്റ്റേൺ ഇന്ത്യ, മറാത്ത ഡൈനാസ്റ്റി. ഇനി കംപ്ലീറ്റ് ദ ടേബിൾ. കൺട്രി അവിടുത്തെ റൂളേഴ്സ് എഴുതണം. ചോള ഡൈനാസ്റ്റി, രാജ രാജ ചോള, രാജേന്ദ്ര ചോള. പിന്നെ വിജയനഗര ഡൈനാസ്റ്റിയാണ് കൃഷ്ണദേവരായർ. ബാമിനി അലാവുദ്ദീൻ ഹസൻ ബാമാൻഷാ. മറാത്ത ഡൈനാസ്റ്റി ശിവജി. റീഡിംഗ് കാർഡ്. അലാവുദ്ദീൻ ഹസൻ ബാമാൻഷാ വാസ് ദ ഫൗണ്ടർ ഓഫ് ദ ബാമിനി കിങ്ഡം. ദ റൈറ്റു റീജിയൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ തുംഗഭദ്ര റിവർ ആൻഡ് ദ കൃഷ്ണ റിവർ വാസ് ഫെർട്ടിലൈസ്. It was known as the rice bowl of South India. The rulers of Bahmini and Vijayanagara frequently engaged in wars to gain control over the Raichur region. Answer the following. അപ്പം നമ്മൾ ഈ വായിച്ചതിൽ നിന്ന് എന്ത് ചെയ്യണം, ഇവിടെ തന്നിട്ടിരിക്കുന്ന ക്വസ്റ്റ്യനെ ആൻസർ തയ്യാറാക്കണം. Which region was known as the rice bowl of South India? റൈച്ചൂർ റീജിയൻ ആണ്. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന രാജ്യം റൈച്ചൂർ റീജിയൻ. ഹോ വാസ് ഫൗണ്ടഡ് ഇൻ ബാമിനി കിങ്ഡം. ബാമിനിയുടെ സ്ഥാപകൻ ആരാണ്? അലാവുദ്ദീൻ ഹസൻ ബാമാൻഷാ. വിഷ് റൂളേഴ്സ് ഫ്രീക്വൻ്റ്ലി എൻഗേജ്ഡ് ഇൻ വാർ വിത്ത് ദ ബാമിനി കിങ്ഡം, ദ റൂളേഴ്സ് ഓഫ് ബാമിനി ആൻഡ് വിജയനഗര. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.